ഹായ് ഫ്രണ്ട്സ് എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ഇതാണ് വിദ്യാലയത്തിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്നാൽ എന്ത് വിദ്യാലയവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഹരിത പെരുമാറ്റച്ചട്ടം അഥവാ ഗ്രീൻ പ്രോട്ടോക്കോൾ അറിയേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു നിയമാവലി തന്നെ എഴുതി പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ജലവിനിയോഗം ഊർജ്ജ സംരക്ഷണം മാലിന്യ സംസ്കരണം എന്നിവ ഗ്രീൻ പ്രോട്ടോക്കോളിൽ ഈ പെരുമാറ്റച്ചട്ടത്തിൽ വളരെ വിശദമായി നൽകുന്നു ഈ വിദ്യാലയത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ബാനർ അതുപോലെ കൊടിത്തോരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നില്ല ആഘോഷവേളകളിൽ പ്രകൃതി സൗഹാർദ്ദപരമായ അലങ്കാരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് കുടിവെള്ളം നൽകുന്നത് പ്ലാസ്റ്റിക് പേപ്പർ ഗ്ലാസുകൾ ഇവയ്ക്ക് പകരം സ്റ്റീൽ ഗ്ലാസുകളും ചില്ലു ഗ്ലാസുകളും ഉപയോഗിച്ചാണ് ആഹാര സാധനങ്ങൾ പാഴാക്കി കളയുന്നില്ല ബാൽപേനകൾക്ക് പകരം മഷിപ്പേനയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗശൂന്യമായ പേനകൾ ഉണ്ടെങ്കിൽ സംഭരിച്ച് റീസൈക്കിൾ കേന്ദ്രങ്ങളിൽ ഈ വിദ്യാലയം എത്തിക്കുന്നു വൈദ്യുതി ദുർവിനിയോഗം തടയുന്നു ഊർജ സംരക്ഷണം ശീലമാക്കുന്നു ഗ്രിഡുമായി ബന്ധിപ്പിക്കപ്പെട്ട സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കി ഉപയോഗിക്കാൻ വിദ്യാലയം ശ്രമിക്കുന്നു പ്ലാസ്റ്റിക് ബോട്ടിലുകളും അലൂമിനിയം പാത്രങ്ങളും വാട്ടർ ബോട്ടുകളായി ഉപയോഗിക്കുന്നില്ല പകരം സ്കൂളിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ സ്റ്റീൽ ബോട്ടിലുകൾ ഉപയോഗിക്കുന്നു ലഹരി വിമുക്തമായി വിദ്യാലയത്തെയും വിദ്യാലയ പരിസരത്തെയും കാത്തു സൂക്ഷിക്കുന്നു പൊതുവേദികളിൽ അതിഥികൾക്കായി ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നില്ല വിദ്യാലയ പരിസരത്തെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയും മഴവെള്ള സംഭരണി ഉപയോഗിക്കുകയും ചെയ്യുന്നു രാസ കീടനാശിനി വിമുക്തമായിരിക്കണം വിദ്യാലയം പരിസരവും സ്കൂളിലെ കാർഷിക പ്രവർത്തികളും ജൈവ കൃഷി രീതിയെ പ്രോത്സാഹിപ്പിച്ചായിരിക്കണം വൃത്തിയുള്ളതും ഹരിതമയമുള്ളതും മനുഷ്യത്വപൂർവുമായ ഒരു വിദ്യാലയത്തിനായി രക്ഷിതാവും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ പ്രവർത്തിക്കണം എന്നതും ഗ്രീൻ പ്രോട്ടോക്കോളിൽ പരാമർശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് വർഷത്തിൽ നടപ്പാക്കാൻ ഇരുന്ന ഒരു പ്രധാന പ്രൊജക്റ്റും കൂടെയായിരുന്നു ഹരിത പെരുമാറ്റച്ചട്ടം അഥവാ ഗ്രീൻ പ്രോട്ടോക്കോൾ ഇതിലൂടെ കുട്ടികളിൽ തൻ്റെ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കേണ്ട മൗലിക കടമയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് രക്ഷിതാക്കളിൽ തൻ്റെ വിദ്യാലയം തൻ്റെ മക്കൾ പഠിക്കുന്ന വിദ്യാലയം തൻ്റെ വീടിനെപ്പോലെ സൂക്ഷിക്കണം എന്നുള്ള അല്ലെങ്കിൽ വീടിനെപ്പോലെ സംരക്ഷിക്കണം എന്നുള്ള ഒരു വാദവും ഇതിനകത്ത് ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രീൻ പ്രോട്ടോക്കോളുമായി നിങ്ങളെടുത്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയേണ്ടത് ഇത് ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് താങ്ക്